കോവിഡിനെതിരെ നമ്മൾ പ്രയോഗിക്കുന്ന കോവാക്സിൻ കോവിഷീൽഡ് എന്നീ വാക്സിനുകളെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു ഓഡിയോ സന്ദേശം ഇന്ന് കേൾക്കാനിടയായി. ഇവയിൽ ശരീരത്തിന് അപകടകരമായ രീതിയിൽ രാസപദാർത്ഥങ്ങൾ അടങ്ങിയിരിക്കുന്നു, അതിൽ ചില സെല്ലുകൾ അടങ്ങിയിരിക്കുന്നു എന്നാണ് ഈ ഓഡിയോ സന്ദേശത്തിൽ പറയുന്നത്. അതിൻ്റെ നിജസ്ഥിതിയാണെന്ന് വിശദീകരിക്കുന്നത്. ഒരു വാക്സിനിൽ എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്, ഘടകങ്ങൾ എന്തൊക്കെയാണ് നമ്മൾക്കറിയാം. നമ്മുടെ പ്രതിരോധ സിസ്റ്റത്തെ ഉത്തേജിപ്പിക്കുന്ന ആൻറ്റിജൻസ്, രോഗാണു മുഴുവനായോ രോഗാണുവിൻ്റെ ഒരു ഘടകമായോ ആണ് ഈ ഒരു കാര്യത്തിന് എടുക്കുന്നത്. അത് കിൽഡ് ഓർഗാനിസം, ലൈവ് അറ്റന്യൂറ്റഡ് ഓർഗാനിസം, ഓർ പാർട്ട് ഓഫ് ദി ഓർഗാനിസം, ഇപ്പോൾ അതിൻ്റെ ജനിതക ഘടകം, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കാര്യമാണ് ആൻറ്റിജനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ആൻറ്റിജൻ മാത്രം മതിയോ? വാക്സിനിൽ ഒരുപാട് ഘടകങ്ങൾ അതോടൊപ്പം ഉണ്ടാവണം. വാക്സിൻ ഉണ്ടായ കാലം തൊട്ട് ഇങ്ങോട്ടേക്ക് നമ്മൾ അതിൻ്റേതായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ പുരോഗമിച്ച് വരികയായിരുന്നു. ഓരോ കുറവും പരിഹരിച്ചുകൊണ്ടാണ് ഇന്നത്തെ നിലയിലത്തെ എത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് പ്രധാന ഘടകങ്ങൾ, എന്തിനാണ് ഈ ഘടകങ്ങൾ ചേർക്കുന്നത്? ഈ ആൻറ്റിജൻ്റെ പ്രവർത്തനം ഒന്നുകൂടി മെച്ചപ്പെടുത്തുന്ന അഡ്ജുവൻസ് എന്ന് പറയും. ഇപ്പം അലൂമിനിയം എന്ന് ചിലപ്പം പലപ്പോഴും കുറ്റപ്പെടുന്ന രീതിയിൽ വളരെ ചെറിയ തോതിൽ ചേർക്കുന്നത് അഡ്ജുവൻ്റായിട്ടാണ്. ഹെവി മെറ്റൽസ് ആയിട്ട് ചിലപ്പോൾ മെർക്കുറി, MMR വാക്സിൻ ഓട്ടിസം ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞൊരു വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അത് ചില വാക്സിനുകൾ ചേർക്കുന്നത്. അതുപോലെ തന്നെ ജലാറ്റിൻ, അങ്ങനെയുള്ള വസ്തുക്കൾ അഡ്ജുവൻ്റ് എന്ന രീതിയിലാണ് ചേർക്കുന്നത്. അതോടൊപ്പം പ്രിസർവേറ്റീവ്സ് ആൻഡ് സ്റ്റെബിലൈസേഴ്സ്, വാക്സിൻ ഉണ്ടാക്കിയാൽ പോലെ കുറേ നാൾ നിൽക്കണമല്ലോ, കേടായിപ്പോകാതെ നിൽക്കണമല്ലോ, അതിൻ്റെ അസിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാര്യങ്ങൾ, അതിനകത്ത് പിന്നെ മറ്റ് അണുക്കൾ കടക്കാൻ വേണ്ടി കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ആൻറ്റിബയോട്ടിക്സ്, അതുപോലെ ഈ രോഗാണു ആൻറ്റിജൻ ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് അളവിൽ ഉണ്ടാക്കണമല്ലോ, അപ്പോൾ അത് വളർത്തിയെടുക്കുന്ന ഏത് മീഡിയത്തിലാണെന്നത്. ചിക്കൻ ബ്രിയോൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു പണ്ട്, ഡെക്കൻ ബ്രിയോ, അതുപോലെ തന്നെ ഹ്യൂമൻ മങ്കി കിഡ്നി സെൽ, ഹ്യൂമൻ കിഡ്നി സെൽ, അതുപോലെ തന്നെയുള്ള വിറോ സെൽസ്, ഇത്തരത്തിലുള്ള സെല്ലുകളിലാണ് വൈറസ് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുന്നത്. വൈറസ് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം അത് എടുത്ത് അതിൻ്റെ അകത്തുള്ള ഈ പറഞ്ഞ സെല്ലുലാർ എലമെൻറ്റുകളൊന്നും വളരെ ചെറിയ അളവിൽ മാത്രമേ ഈ വാക്സിനിൽ അടങ്ങിയിട്ടുണ്ടാവുന്നു. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ കൂടിയിട്ടുള്ളതാണ് ഈ വാക്സിൻ. ഈ വാക്സിനിൽ ചില ഘടകങ്ങൾ ചിലർക്ക് അലർജി ഉണ്ടാക്കാനുള്ള സാധ്യതകൾ, അതൊക്കെ ശാസ്ത്രീയമായിട്ട് നമ്മൾ പ്രയോഗിച്ച് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഉപയോഗിക്കാൻ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഇതിൽ കോവാക്സിൻ്റെ കാര്യത്തിലും കോവിഷീൽഡിൻ്റെ കാര്യത്തിലും എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് ഘടകങ്ങളുള്ളത് എന്ന് പറയാം. ഇത് പറയുന്നതിന് മുമ്പ് ആദ്യം ഇറങ്ങിയിട്ടുള്ള mRNA വാക്സിൻ, ഫൈസർ വാക്സിനും മോഡേണ വാക്സിനും ഇറങ്ങിയ കാലഘട്ടത്തിൽ നമുക്ക് തുടക്കത്തിൽ തന്നെ കുറച്ച് പേർക്ക് അനാഫലാക്സിസ്, അലർജി ഉണ്ടായി. അതിപ്പോഴും എല്ലാവർക്കും അറിയാം, ചില ആളുകൾക്ക് ഇതിൻ്റെ അലർജി അനാഫലാക്സിസ് ഉണ്ടാകുന്നു. അതെന്താണത്? ഈ വാക്സിനിൽ അടങ്ങിയിരിക്കുന്ന ഒരു ഘടകം, ആ വാക്സിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൻറ്റിജനായിട്ട് ഉണ്ടാക്കുന്നത് ജനിതക ഘടകം mRNA ആണ്. ആ mRNA സ്പൈക്ക് പ്രോട്ടീൻ്റെ mRNA, ഈ ആൻറ്റിജൻ നമ്മൾ സ്പൈക്ക് പ്രോട്ടീനാണ്, അതിൻ്റെ mRNA ആണ് ഉപയോഗിക്കുന്നത്. അതോടൊപ്പം അതിനെ നാനോ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്, അതിൻ്റെ ലൈപിഡ് കവറേജ് ഉണ്ട്. അതിനോടൊപ്പം ബാക്കിയുള്ള കോമ്പണൻസ് പലതും ഉണ്ട്. ഇപ്പം സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, അതുപോലെ തന്നെയുള്ള ഷുഗർ എന്നൊക്കെയുള്ള കണ്ടൻസാണ്, ഘടകങ്ങളാണ് അതിനകത്തുള്ളത്. mRNA വാക്സിനിൽ അടങ്ങിയിരിക്കുന്ന ഒരു ഘടകമാണ് പോളിയെത്തിലീൻ ഗ്ലൈക്കോൾ, പെഗ് എന്ന് പറയുന്നത്. ഈ പെഗ് ആണ്, പോളിയെത്തിലീൻ ഗ്ലൈക്കോൾ ആണ് ഈ ചിലരിൽ അലർജി ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയാണ് ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഈ പെഗ് അടങ്ങിയിരിക്കുന്ന വസ്തുക്കളിൽ ചിലപ്പോൾ ഭക്ഷണത്തിലോ ഐറ്റംസിലോ അലർജി ഉള്ളവർക്ക്
അത് കൊടുക്കുന്നില്ല. ഒരു തവണ ഇതിലെ മറ്റേതെങ്കിലും കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഇതെന്താ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ ആസ്ട്രസെനിക്ക വാക്സിൻ്റെ കോവിഷീൽഡ് എന്നുള്ള ഇന്ത്യൻ വാക്സിൻ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിന് ഈ പെഗുമായിട്ട് സ്ഥിതി സമാനതയുള്ള ഒരു ഒരു ഘടകം പോളിസോർബേറ്റ് എന്നുള്ളത് ഇതിനകത്ത് ഉള്ളതുകൊണ്ട് ചെറിയൊരു വളരെ അപൂർവമായിട്ടുള്ള ഒരു അലർജി സാധ്യത ഇതിനകത്തും ഉണ്ട്. അപ്പം അതാണ് ഞാൻ പെഗിനെ പറ്റി പറയാൻ കാര്യം. പോളിയത്തിലും ഗ്ലൈക്കോളിന് സമാനമായ രീതിയിലല്ല, പക്ഷെ വളരെ ചെറിയൊരു സാധ്യത അതുള്ളതുകൊണ്ട് ചിലർക്ക് അലർജി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇനി പറയാം ഈ രണ്ട് വാക്സിനുകളിലും എന്തൊക്കെയാണ് ഘടകങ്ങളുള്ളത്. നമ്മൾക്കറിയാം കോവിഷീൽഡ് ഒരു വെക്റ്റർ വാക്സിനാണ്. ഈ വെക്റ്റർ വാക്സിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോവിഷീൽഡിൻ്റെ അകത്ത് നമുക്ക് ചിമ്പാൻസിയുടെ അഡിനോ വൈറസ്, അതിനകത്തേക്ക് ഡി എൻ എ ഈ ഈ ഈ സ്പൈക്ക് പ്രോട്ടീൻ്റെ ജനിതക ഘടകം വിളക്കി ചേർത്തിരിക്കുകയാണ്. ഈ അഡിനോ വൈറസ്, ചിമ്പാൻസിയുടെ അഡിനോ വൈറസ് മൾട്ടിപ്ലൈ ചെയ്യില്ല. ഈ ജനിതക ഘടകം സെല്ലിനകത്തേക്ക് കടത്തിക്കൊണ്ടുപോകാനൊരു വാഹക മാത്രമാണ്. ഇത് അങ്ങ് കടന്നു കഴിഞ്ഞാൽ പിന്നെ അതോടുകൂടി ഈ അഡിനോ വൈറസ് നശിച്ചു പോവുകയാണ്. ഈ രണ്ട് കാര്യങ്ങളാണ്, ഈ ഒരു കാര്യമാണ് മെയിനായിട്ടുള്ള ആൻറ്റിജനായിട്ട്. അപ്പോൾ അഡിനോ വൈറസിൻ്റെ വെക്ടർ അതിനുമോട് വിളക്കി ചേർത്തിട്ടുള്ള ജനിതക ഘടകം, അത് സ്പൈക്ക് പ്രോട്ടീനായിട്ട് മാറുകയും അതാണ് ആൻറ്റിജനായിട്ട് വരുന്നത്. അതോടൊപ്പം എന്തൊക്കെയാണ് ഘടകങ്ങളുള്ളത്? അതിൻ്റെ അകത്ത് ചില സോൾട്ടുകൾ, ഷുഗർ, പിന്നെ ഇതുപോലെ തന്നെ പി എച്ച് മോഡിഫൈ ചെയ്യുന്ന കാര്യങ്ങൾ, മഗ്നീഷ്യം ക്ലോറൈഡ് ഒക്കെ അതിനകത്ത് മറ്റേത് വാക്സിനെ പോലെയും ഉണ്ട്. അപ്പോൾ ഇത് ഇതിനകത്ത് സെല്ലുലാർ എലമെൻറ്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. സെല്ലുലാർ എലമെൻറ്റ്സ് ഉണ്ടാവുന്ന ആ കാര്യം, ഈ വൈറസുകളെ നമ്മൾ അത്രയും മാസീവ് സ്കെയിലിലേക്ക് ഉണ്ടാവാൻ മൾട്ടിപ്ലൈ ചെയ്തിട്ടെടുക്കുകയാണ്. അപ്പം അത് വളർത്തിയെടുത്തിരിക്കുന്നത് ഇത് ഹ്യൂമൻ എംബ്രിയോ കിഡ്നി സെൽസിൽ നിന്നാണ്. ഹ്യൂമൻ എംബ്രിയോ കിഡ്നി സെൽസ്, ഇതൊക്കെ വാക്സിനുകൾ ഉണ്ടാക്കുന്നതിന് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള രീതികളാണ് പല സെല്ലുകൾ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിക്കൻ എംബ്രിയോ ആവാം, ഹ്യൂമൻ എംബ്രിയോ കിഡ്നീൻ്റെതാവാം, അതുപോലെ തന്നെ മറ്റ് സെൽ എലമെൻ്റ് മങ്കി നിന്നാവാം. അപ്പോൾ ഇതുപടി ചോദിച്ചത് ഹ്യൂമൻ എംബ്രിയോ കിഡ്നി സെൽസാണ്. അതിൽ നിന്ന് വളർത്തിയെടുത്തിട്ടുള്ളതാണ് ഈ അഡിനോ വൈറസിനെയാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കോവിഷീൽഡിനകത്തുള്ള ഈ ഘടകങ്ങളേ ഉള്ളൂ. ഇതൊക്കെ വർഷങ്ങളായിട്ട് മറ്റ് വാക്സിനുകൾ ഉണ്ടാക്കുന്നതിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ്. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന പോളിസോർബേറ്റ് എന്നുള്ള ഒരു ഘടകത്തിന് അപൂർവമായിട്ടുള്ള ആളുകളിൽ അലർജി ഉണ്ടാവാറുണ്ട്. അത് നമ്മൾ ഉണ്ടാവാനുള്ള സാധ്യതകളൊക്കെ നോക്കിക്കൊണ്ടാണല്ലോ നമ്മൾ വാക്സിൻ എടുക്കുന്ന സ്ഥലത്ത് നമ്മൾ ആളുകളെ അരമണിക്കൂർ ഇരുത്തുന്നു. അപ്പം അതിനെക്കുറിച്ചൊക്കെ മുൻകരുതൽ എടുത്തുകൊണ്ടാണ് ഈ വാക്സിൻ മാർക്കറ്റിൽ ഇറങ്ങിയിരുന്നത്. ഇനി കോവാക്സിൻ്റെ കാര്യം, കോവാക്സിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നത് കില്ല് വാക്സിനാണ്. വൈറസിൻ്റെ മുഴുവനായിട്ട് കില്ല് ചെയ്ത് അതിനെയാണ് നമ്മൾ ആൻറ്റിജനായിട്ട് ഉപയോഗിക്കുന്നത്. അതോടൊപ്പം ചേർത്തിരിക്കുന്ന ഘടകങ്ങളോ ഇതുപോലെ തന്നെ ഉള്ള പ്രധാനപ്പെട്ട എടുത്തു പറയാവുന്ന ഒരു കാര്യം, അതിലുപയോഗിക്കുന്ന അഡ്ജുവൻ്റാണ്. ഈ അഡ്ജുവൻ്റ് വളരെ മെച്ചപ്പെട്ട ഒരു കാര്യമാണ്. അലൂമിനിയം ഇമിഡസോ കിനോൾ എന്നോ എന്നിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് അലൂമിനിയത്തോട് ചേർത്തിട്ടുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഘടകം, അത് ഏറെ ഗുണം ചെയ്യുന്ന ഒരു അഡ്ജുവൻ്റാണ്. അത് രണ്ട് തരത്തിൽ ഗുണം ചെയ്യും. നമ്മൾ ആൻറ്റിബോഡി ഉയർന്നു താഴുക മാത്രമല്ല, നമ്മുടെ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയെ ഒന്നുകൂടി ബൂസ്റ്റ് ചെയ്യുന്ന, ഒന്നുകൂടി ഉത്തേജിപ്പിക്കുന്ന ഒരു ഘടകമാണ് എന്നുള്ളത് ഒന്ന്. പിന്നെ നമ്മൾ പലപ്പോഴും ചില വാക്സിനുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ഈ വാക്സിന് തന്നെ ചിലപ്പം എൻഹാൻസ്ഡ് ഇഞ്ചുറി ഉണ്ടാവാൻ ഉള്ള സാധ്യത, ആൻറ്റിബോഡി മീഡിയേറ്റഡ് എൻഹാൻസ്ഡ് ഇഞ്ചുറി എന്ന് പറയും, അതും കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഘടകം ഈ ടോൾ ലൈക്ക് റിസെപ്റ്റർ 7/8 എന്ന് പറഞ്ഞ ഒരു കാര്യത്തിന്. അപ്പോൾ അതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. ഈ ഒരു പ്രത്യേകിച്ചുള്ള ഇമിഡസോക്വിനോളിൻ
അലൂമിനിയം ഹൈഡ്രോക്സൈഡ് എന്നുള്ള ഒരു പ്രത്യേക അഡ്ജുവൻ്റ് ഇതിന് മാത്രമായിട്ട് അവകാശപ്പെടാവുന്നതാണ് എന്നുള്ളതാണ്. അതോടൊപ്പം ചേർത്തിട്ടുള്ള മറ്റ് ഘടകങ്ങളും എല്ലാ വാക്സിനുകളും ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് ഇതിനോടൊപ്പം ചേർത്തിട്ടുള്ളത്. സോൾട്ടുകൾ ആയിക്കോട്ടെ, ഷുഗർ ആയിക്കോട്ടെ, സ്റ്റെബിലൈസിങ് ഏജൻറ്റ് എല്ലാം. അപ്പോൾ ഇതേക്കുറിച്ച് ഇതിനകത്തുള്ള ഏതെങ്കിലും ഘടകം കൂടുതലായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ടതായിട്ട് തൽക്കാലമോ അല്ലെങ്കിൽ നീണ്ടു നിൽക്കുന്നതായിട്ടുള്ള പ്രത്യാഘാതം ഉണ്ടാക്കുന്നതായിട്ട് ഒരു ഇതുവരെയുള്ള പഠനങ്ങളില്ല. അപ്പോൾ ഉണ്ടാക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ്. അതേക്കുറിച്ചുള്ള വേവലാതി വേണ്ട കാര്യമില്ല. ഇത്തരം സന്ദേശങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് നമ്മൾ വാക്സിൻ എടുക്കുന്നതിൽ നിന്ന് പിന്മാറി നിൽക്കരുത്. എല്ലാവരും കഴിയുന്നത്രയും നേരത്തെ വാക്സിൻ എടുക്കണം.